നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ആയിഷ കട്ടയും പടവും മടക്കി. ആയിഷ സുൽത്താനയ്ക്ക് മതിയായി. ശിവൻകുട്ടി വീണ്ടും ശവൻകുട്ടിയായി. ഇത് ശിവൻകുട്ടിയാണ്. ആയിഷ സുൽത്താന ധൈര്യമായിട്ടിരിക്കെ ഈ ശിവൻകുട്ടി ഉണ്ട് കൂടെ. അനന്തപുരിയിൽ പാക്കലാം എന്നൊക്കെ പറഞ്ഞ് സുൽത്താന കുട്ടിക്ക് ശിവൻകുട്ടി ധൈര്യം പകർന്നു കൊടുത്ത് പിറ്റേന്ന് നേരം വെളുത്തില്ല. ആയിഷ ആളാകെ മാറി. രാത്രിയിൽ ആരോ വിളിച്ചു പറഞ്ഞു ശിവൻകുട്ടിയുടെ വാക്ക് കേട്ട് മുന്നോട്ട് പോയാൽ ആയിഷയുടെ കാര്യം കട്ടപ്പുകയാണെന്ന്. ആയിഷ സുൽത്താന വിചാരിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയല്ലേ ധൈര്യം തന്നത്. പിണറായി വിജയനെ കാണാൻ ക്ഷണിക്കുന്നു, കൂട്ടത്തിൽ എന്നെയും ഒന്ന് കണ്ടേക്കൂ എന്ന് പറയുന്നു. ഒരു മന്ത്രി അടുപ്പക്കാരനായുള്ളത് ഒരു ഗമയൊക്കെയല്ലേ ആയിഷ വിചാരിച്ചു. രാത്രിയിൽ വന്ന ഫോൺ വിളിയിൽ ആയിഷ സുൽത്താനയ്ക്ക് സംഗതി പിടികിട്ടി. ആരുടെ ഫോൺ കോളാണ് വന്നതെന്ന് ആയിഷയ്ക്കും വിളിച്ചയാളിനും മാത്രമറിയാം. അന്നുവരെ ജഗജില്ലയായി ജില്ല ജില്ല നിന്ന ആയിഷ സുൽത്താന അപ്പോൾ തുടങ്ങി മാപ്പ്, മാപ്പേ, മാപ്പേ എന്ന് വിളിച്ചുകൂവി നടക്കുന്നു. ഹൈക്കോടതിയിൽ കൊടുത്ത ജാമ്യ ഹർജിയിൽ തന്നെ പറയുന്നു ഞാനൊരു 100 വട്ടം എല്ലാവരോടും മാപ്പ് പറഞ്ഞെന്ന്. ഇപ്പോൾ പറയുന്നു ജിഹാദി ചാനൽ മീഡിയ വൺ ചതിച്ചതാണെന്ന്. താനൊരു രാജ്യദ്രോഹിയല്ല, എന്നെ ജയിലിലാക്കരുത് എന്നൊക്കെ. ആയിഷ സുൽത്താനയ്ക്ക് കാര്യങ്ങളുടെ കിടപ്പ് വശം ഏതാണ്ട് പിടികിട്ടി. പിന്നിൽ നിന്ന് പിരികേറ്റിയ മൂത്ത സഖാക്കളും അക്കരപ്പച്ച കാണിച്ച് കൊതിപ്പിച്ച മൂത്ത ജിഹാദികളുമൊന്നും ജയിലിൽ കൂട്ടിനു വരില്ലെന്ന് ആയിഷയ്ക്ക് പിടികിട്ടി. ലക്ഷദ്വീപിൽ നിന്ന് കൊടുങ്കാറ്റായി വന്നവൾ ഇളങ്കാറ്റായി കുളിർമ നൽകുന്നു. ആയിഷയെപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ടാകും. ആഘോഷങ്ങൾക്ക് ആള് കൂടും, ആർപ്പുവിളിയും ആരവും ഉണ്ടാകും, ആൾക്കൂട്ടം കൈയടിക്കും. പക്ഷെ അരങ്ങിൽ കളിക്കുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ കളിക്കണം. അതുകൊണ്ട് ആയിഷ സുൽത്താന പിൻവാങ്ങുന്നുവെന്ന് കരുതണം. ഒരാൾ നന്നാകാൻ തീരുമാനിച്ചുവെങ്കിൽ അതിന് തീർച്ചയായും സമയം കൊടുക്കണം. ആയിഷ സുൽത്താന നന്നാവട്ടെ, തികഞ്ഞ ദേശീയവാദിയാകട്ടെ, അപ്പോഴും ചോദ്യചിഹ്നമായി ഒന്നുണ്ട്. ആളുകളെ നന്നാവാൻ സമ്മതിക്കാത്ത കാഷ്ടം തീനി സഖാക്കളെക്കുറിച്ച് എവിടെയെങ്കിലും രാജ്യവിരുദ്ധമായി എന്ത് നടന്നാലും അതിൻ്റെ വാലറ്റം പിടിച്ച് സഖാക്കളുണ്ടാകും. ജെ എൻ യു ക്യാമ്പസിലും ജാമ്യ മില്ലയിലും കർഷക സമരത്തിലും പൗരത്വ ഭേദഗതി നിയമസമരത്തിലുമെല്ലാം വാളിൽ തൂങ്ങിക്കിടക്കും. അറ്റത്ത് പിടിക്കാൻ ഒന്നുമില്ലാതെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഷേവ് ലക്ഷദ്വീപ് ഒത്തുവന്നത്. ഇതിപ്പോൾ അതും ചീറ്റിപ്പോയി. ഹൈക്കോടതി ഭരണപരിഷ്കാരങ്ങൾ തുടരുവാൻ ആവശ്യപ്പെട്ടു. പരിഷ്കാര നടപടികൾ തുടരുകയും ചെയ്യുന്നു. അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിനെ ഇപ്പോൾ കടലിലെറിയുന്നതൊക്കെ വീമ്പിളക്കിയ സഖാക്കളെ കാണാനില്ല, സാംസ്കാരിക നക്കികളെ കാണാനില്ല. ഷേവ് ലക്ഷദ്വീപ് ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. ഈ ലക്ഷദ്വീപ് കോലാഹലം നടക്കുമ്പോൾ സംസ്ഥാനത്ത് ഇസ്ലാമിക ഭീകരർ കയറി മേയുകയായിരുന്നു. IS ഭീകരർ അവരുടെ ലോകത്താകമാനം ഭീകരപ്രവർത്തനത്തിന് ആവശ്യമായ ബോംബ് നിർമ്മിക്കുന്നത് കേരളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പത്തനാപുരത്ത് കണ്ടെത്തിയത് ഉഗ്രശേഷിയുള്ള ബോംബ് നിർമ്മിച്ചതിന്റെ ബാക്കി വന്നതാണെന്ന് വിദഗ്ധർ പറയുന്നു. ഭീകരർക്ക് ധൈര്യമായി അവരുടെ തൊഴിൽ ചെയ്യാവുന്ന സുരക്ഷിത താവളമാണ് ഗോഡ്സ് ഓൺ കൺട്രി. ഭീകര സഖാക്കൾ ആ വിശേഷണം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു. ഡബിൾസ് ഓൺ കൺട്രി എന്നാക്കണമെന്നാണ് ആവശ്യം. പിണറായി സഖാവ് സാധാരണ ജിഹാദികളുടെ ആഗ്രഹത്തിന് എതിരെ നിൽക്കുന്ന ആളല്ല. വിശേഷിച്ച് ഇനി ഒട്ടും ഉണ്ടാകില്ല. അങ്ങനെ നമ്മുടെ കേരളം ഡെവിൾസ് ഓൺ കൺട്രിയാകുന്ന മുഹൂർത്തം നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.